أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റസൂലുള്ള പുറപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു രണ്ടെണ്ണം ഉണ്ടെന്ന് അബൂതാൻ അലി ഇബ്നു അബി ത്വാലിബിന്റെ കയ്യിലും മറ്റൊന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ച റസൂലുള്ളാന്റെ മുമ്പിലാണ്. മറ്റു രണ്ടുപേരും രണ്ട് സൈഡിലാണ്. നേരെ അവർ പോവുകയാണ് എങ്ങോട്ട്? അബൂ സുഫിയാനെ പിടിക്കലാണ് അവരുടെ ലക്ഷ്യം. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പുറപ്പെടുകയാണ്. അവർ അന്വേഷിച്ചപ്പോഴേക്ക് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അബൂ സുഫിയാൻ തിരിച്ചു വരുന്നു എന്ന വാർത്ത കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് കരുതി തിരിച്ചു വരുമ്പോൾ പിടിക്കാമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ആരെവിടെയാണെന്നറിയാനായി, അതായത് ഇവരെവിടെയാണ് എന്നറിയാനായി സ്വഹാബികളെ നിയമിച്ചു. അതന്വേഷിച്ചു പോകാനായി മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സ്വഹാബികൾ അന്വേഷണത്തിനായി അവർ പുറപ്പെട്ടു. അങ്ങനെ അവർ അന്വേഷിച്ച് നടന്നു പോയപ്പോഴാണ് ഒരു ജലാശയത്തിനടുത്ത് രണ്ട് സ്ത്രീകൾ വെള്ളം കോരുന്നുണ്ട്. വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരുടെയും അടുത്ത് മൂന്നാമനായി ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാൾ അവർ രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കടന്നു വന്ന രണ്ടാളുകളും അവർ രണ്ടുപേരും സ്ത്രീകൾ രണ്ടുപേരും തിരക്കിക്കുന്നത് ഇവർ നോക്കി നിൽക്കുകയാണ്. ആരുടെ അടുത്ത്? ഇയാളുടെ അടുത്ത്. അവർ രണ്ടുപേരും പറയുന്നത് എന്താ? നാളെ ഒരാൾ മറ്റേയാളോട് പറയുകയാണ്, ഞാൻ അടുത്ത ദിവസം തരും നിനക്ക് തരാനുള്ള പടം. ഇത് അബൂ സുഫിയാന്റെ കച്ചവട സംഘം നാളെയോ മറ്റന്നാളോ ഇവിടെ എത്തും. അങ്ങനെ എത്തിയാൽ അവർക്ക് വേല ചെയ്ത് ഞാൻ നിനക്ക് തരാനുള്ള കടം വീട്ടും, എന്നോട് കരുണ ചെയ്യണേ എന്ന് കടം കൊടുക്കാനുള്ള സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയുന്നുണ്ട്. അവധി കഴിഞ്ഞതാണ്. അപ്പൊ സ്വഹാബികൾക്ക് മനസ്സിലായി അബൂ സുഫിയാൻ അടുത്തെത്തുമെന്ന്. ഈ നിൽക്കുന്നയാൾ ഈ രണ്ടാളുകളോടും പറഞ്ഞു. സ്വഹാബികളോട് അവർ പറഞ്ഞത് ശരിയാണ്, നാളെയോ മറ്റന്നാളോ അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇവിടെ എത്തിച്ചേരും. അവർ കയ്യിലുള്ള പാത്രത്തിൽ വെള്ളം കോരിയിട്ട് തിരിച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹിക്ക് വിവരം നൽകുകയാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കുകയാണ്. എന്തിന്? തന്റെ തങ്ങൾ വിട്ടേച്ചു പോന്ന സ്വത്ത് പിടിച്ചടക്കിയവരോട് ആ സ്വത്ത് തിരിച്ചു പിടിക്കാനായി. മഹാനായ റസൂലുള്ളാഹിക്ക് മനസ്സിലായി അബൂ സുഫിയാൻ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അബൂ സുഫിയാൻ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ആളാ. അബൂ സുഫിയാന് തോന്നി മുഹമ്മദ് ഞങ്ങളെ പിടിക്കുമെന്ന് അബൂ സുഫിയാന് തോന്നിയത് കൊണ്ട് അബൂ സുഫിയാൻ ഇതേ ജലാശയത്തിന്റെ അടുത്ത് വന്നോ ആളെ പറഞ്ഞേച്ചു. എന്തിന്? അയാൾ ആളെ പറഞ്ഞയച്ചു ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ആ സമയത്ത് ഇതേ മനുഷ്യനെ അവിടെ കണ്ടു. അവർ ഇയാളോട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ?
അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ സംശയിക്കപ്പെടേണ്ട ആളൊന്നും ഇവിടെ വന്നിട്ടില്ല, ആരാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു, എന്തിന്? അവർ വെള്ളം കോരി തിരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്. അബൂ സുഫിയാൻ ചിന്തിച്ചു, ഇല്ല, ഇത് മുഹമ്മദിന്റെ ആളാകാൻ സാധ്യതയുണ്ട്. അബൂ സുഫിയാൻ ഇങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടു, വിസർജ്ജ വസ്തു. അബൂ സുഫിയാൻ ഒട്ടകത്തിന്റെ വിസർജ്ജ വസ്തു പരിശോധിച്ചു നോക്കുമ്പോൾ മദീനയിലെ കാരക്കയുടെ കുരുവുണ്ട് ഈ ഒട്ടകത്തിന്റെ വിസർജ്ജ വസ്തുവിൽ. ആ കാരക്കയുടെ കുരു കണ്ടപ്പോൾ അബൂ സുഫിയാൻ മനസ്സിലായി, ഇത് മദീനക്കാരായ ചെറുപ്പക്കാരാണ്, മുഹമ്മദ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും മുഹമ്മദ് ഉണ്ടാകും. അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളും ചിന്തിക്കണം നിങ്ങൾ, യുദ്ധത്തിനല്ല വന്നതെന്റെ സഹോദര, യുദ്ധത്തിനല്ല. നിങ്ങൾ നോക്ക്, സ്വന്തം ജന്മനാട് വരെ വിട്ടുപോരേണ്ടി വന്നിട്ടും യുദ്ധത്തിനല്ല വന്നത്. മദീനയിലെ ഫുഖറാക്കളായ തങ്ങൾ, മക്കയിലെ തങ്ങളുടെ ഏറെ സമ്പത്തുണ്ട്, ആ സമ്പത്ത് പിടിച്ചടക്കിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ. അല്ലേ, നമ്മളോടൊരാൾ പണം കടം വാങ്ങി എന്നിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വായ്പ കൊടുത്തതായിരുന്നു അയാളുടെ കയ്യിൽ, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ കൊടുത്തതായിരുന്നു, എന്നിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ആവശ്യത്തിന് ചോദിച്ചു, അയാൾ തന്നില്ല, ഞാനത് ഉപയോഗിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വിടില്ല, എനിക്ക് പകരം പണം തരണമെന്നല്ലേ പറയാ. അനീതിയല്ല ഇത്, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ പോയത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇവരുടെ കയ്യിൽ ആയുധങ്ങളേറെ ഉണ്ടായിരുന്നില്ല. കേൾക്കണേ നിങ്ങൾ, 70 ഒട്ടകങ്ങളാ, 5 കുതിരകളാ, 9 വാളുകളാ, 313 യുദ്ധത്തിനാ പോയതെങ്കിൽ 9 വാള് മതിയോ എന്റെ സഹോദര? പറയൂ, പറയൂ എന്റെ സഹോദരങ്ങളെ. ഏതാനും വാളുകൾ, ഏതാനും പരിചകൾ, കുതിരകൾ, ഒട്ടകങ്ങളല്ലാതെ ഒന്നുമില്ല. എന്നാൽ ശത്രുപക്ഷത്തോ നിറയെ ആയുധങ്ങളാണ്, അങ്കികളാണ്. ആര്? അബൂ സുഫിയാന്റെ സംഘമല്ല, അവർ രക്ഷപ്പെട്ടു പോയി. പക്ഷെ അബൂ സുഫിയാൻ റസൂലുള്ള പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ലംലം എന്ന് പറയുന്ന, ശ്രദ്ധിക്കണം, ലംലം എന്ന് പറയുന്ന ഒരാളെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബൂ സുഫിയാൻ വിളിച്ചിട്ട് പറഞ്ഞു, 20 ദിനാർ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലംലമേ നീ മക്കത്ത് പോകണം, മുഹമ്മദ് നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട്. നീ മക്കയിൽ ചെന്നിട്ട് നമ്മളെ മുഹമ്മദ് പിടിച്ചാൽ നമ്മൾ കുടുങ്ങും. മക്കക്കാരോട് പറയണം, മുഹമ്മദ് നമ്മളുടെ ആളുകളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്, മുഹമ്മദ് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം പുറപ്പെടണം, അല്ലെങ്കിൽ നമ്മളുടെ കഥ കഴിഞ്ഞു പോകുമെന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. ലംലമനോട് പറഞ്ഞു, നീ മക്കയിൽ കിടക്കേണ്ടത് സാധാരണ രീതിയിലല്ല, നിന്റെ കുപ്പായത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും വലിച്ചു ചീന്തണം, ജീനി കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വലിച്ചു ചാടണം, എന്നിട്ടോ ഈ കുതിരയുടെ ചെവി നീ മുറിക്കണം. അങ്ങനെ നീ ജബല ബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കാരെ, നമ്മുടെ സംഘത്തെ ഇതാ മുഹമ്മദ് പിടിച്ചിരിക്കുകയാണ്, ഉടനെ പുറപ്പെടണേ എന്ന് വിളിച്ചു പറയണം. അത് കാണുമ്പോ മക്കാരെല്ലാവരും ആയുധ വിഭൂഷിതനായി വരും, പുറപ്പെടും നമ്മളെ രക്ഷപ്പെടുത്താനായി. ഇതായിരുന്നു അബൂ സുഫിയാൻ പറഞ്ഞത്. ലംലം പറഞ്ഞ പോലെ നേരെ മദീനയിലേക്ക് ചെന്നു. അതിന് മുമ്പ് ആദിക്കാ ബീവി കണ്ടൊരു സ്വപ്നമുണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ വിഷയത്തിന്റെ വിശാലതയിൽ വരുന്നില്ല, വിഷയത്തിന്റെ അകത്തളത്തിൽ വരുന്നില്ല, ബദലിന്റെ വിഷയമാണ്. ആദിക്കാ ബീവിയുടെ സ്വപ്നത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ലംലം വരുന്ന രംഗം, അതിനു മുമ്പേ ആദിക്കാ ബീവി സ്വപ്നം കണ്ട ഒരു സംഭവം മക്കയിൽ ഉണ്ടായിരുന്നു. ഏതായാലും അതാ, ലംലം നേരെ ചെല്ലുകയാണ് മക്കയിലേക്ക്. തന്റെ കുപ്പായത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും പിച്ച് ചീന്തി, ചിന്തിക്കണമേ നിങ്ങൾ, കുതിരയുടെ ചെവി മുറിച്ചോ? മാത്രമല്ല, ജീനി താഴോട്ട് വലിച്ചിഴച്ച് എറിഞ്ഞുകൊണ്ട് ലംലമദാ ജബല ബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു, മക്കാരെ, നമ്മുടെ യാത്ര കച്ചവട സംഘത്ത് മുഹമ്മദ് പിടികൂടുകയാണ്, ഓടി വരണേ, അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ പോകുന്നു, ഒരു നാണയത്തൊട്ട് പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല. മാത്രമല്ല, ഇവൻ കഅബയുടെ മുറ്റത്തും വന്നത്രേ,
കഅബയുടെ മുകളിലേക്ക് കുതിരയെ ചാടിച്ചുകൊണ്ടാണ് അത്ര ഇവൻ ഇത് വിളിച്ചു പറഞ്ഞത്. ആളുകൾ തടിച്ചുകൂടി, എല്ലാവരും ചിന്തിച്ചു എന്ത് ചെയ്യണം. അവരെല്ലാവരും ആയുധ വിഭൂഷിതരായി അബൂജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെടുകയാണ്, എങ്ങോട്ട്? ബദറിലേക്ക് പുറപ്പെടുകയാണ്. ചിന്തിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് വന്നതല്ല, യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത് ആരാ? യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് മക്കാരാണ്. ആയിരത്തോളം വരുന്ന, 900-ൽ അധികമുള്ള 1000-ഓളം വരുന്ന തന്റെ അനുയായികളുമായി അബൂജഹൽ പുറപ്പെടുകയാണ് ബദറിലേക്ക്. ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി അബൂജഹൽ നേരെ കഅബയുടെ മുറ്റത്ത് ചെന്നു. കഅബയുടെ കില്ല പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന, അല്ലാഹുവേ ഹഖ് നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്, സത്യമതത്തെ നീ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ അയാൾക്ക് തോന്നിയത്. കഅബയുടെ അടുത്ത് വെച്ച് അബൂജഹൽ പോലും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടത്രേ. സത്യദീനനെ നീ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. തൻ്റെ സംഘവുമായി പുറപ്പെടുകയാണ്. എമ്പാടും ആയുധങ്ങളുണ്ട്, 1000-ഓളം വരുന്ന സൈനികരാണ്, നർത്തകിമാരുണ്ട്. മാത്രമല്ല 10 പേർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ആ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. ചുമതല ഏറ്റെടുത്ത കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബദറിൽ റസൂലുള്ളാഹിക്കെതിരെ പോരാടിയ ആളാണ് പിതൃവനായ അബ്ബാസ്. പിന്നീട് മുസ്ലിമായതിന് ശേഷം ഏറെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യസനിക്കാറുണ്ടായിരുന്നത് ഓർത്തുകൊണ്ട്